കോൺഗ്രസ് പ്രസിഡന്റായി ശശി തരൂർ മത്സരിക്കുമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് കെ പി സി സി പ്രസിഡന്റായി മത്സരിച്ചുകൂടാ എന്നാണ് നമ്മുടെ ശരത്ചന്ദ്രപ്രസാദ് കെ പി സി സി നേതൃത്വത്തോട് ചോദിച്ചത്. ശരിക്കു പറഞ്ഞാൽ കെ സുധാകരനെ ഏകകണ്ഠമായി കെ പി സി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കാൻ കെ പി സി സി ഭാരവാഹികളും അതുപോലെ തന്നെ എ ഐ സി സി ഒക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് ശരത്ചന്ദ്രപ്രസാദ് രംഗത്തെത്തിയത്. ഇപ്പോൾ ശരത്ചന്ദ്രപ്രസാദിന് കോൺഗ്രസ്സിൽ നേതൃസ്ഥാനത്ത് യാതൊരു സ്ഥാനവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറേ നാളായി നിരാശനായി നടക്കുകയായിരുന്നു. അപ്പോൾ തരൂർ അവിടെ ആകാമെങ്കിൽ ഇവിടെ എനിക്കായിക്കൂടെ എന്നാണ് ശരത്ചന്ദ്രപ്രസാദ് ചോദിക്കുന്നത്. ആന ഇടുന്നത് പോലെ പിണ്ടം ആടിടാൻ ശ്രമിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതാണ് ഇപ്പോൾ ശരത്ചന്ദ്രപ്രസാദിൻ്റെ അവസ്ഥ. കോൺഗ്രസ്സുകാർ ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ശരത്ചന്ദ്രപ്രസാദ് പിൻവാങ്ങിയില്ല. ശരത്ചന്ദ്രപ്രസാദിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഇടുത്ത അടുത്ത പുനഃസംഘടന വരുമ്പോൾ ഒന്നുകിൽ ഒരു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി ഇതിലേതെങ്കിലും കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ്. ആ ഒരു വിലപേശൻ്റെ പേരിലാണ് ശരത്ചന്ദ്രപ്രസാദ് ഈ നോമ ഈ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നൊരു വീരവാദം അടിച്ചത്. കാരണം ശരത്ചന്ദ്രപ്രസാദും സുധാകരനും കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ള കാര്യം പിന്നെ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും രാഹുല് ഒരു കോൺഗ്രസിൻ്റെ ഒരു ഐക്യം ഉദ്ദേശിച്ച് ഭാരതയാത്ര നടത്തുകയും ഇവിടെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് എ ഐ സി സി നേതൃത്വത്തിന് അറിയാമെന്നിരിക്കെ പെട്ടെന്ന് ശരത്ചന്ദ്രപ്രസാദ് ഒന്ന് മത്സരിക്കുമ്പോൾ ഒരു കല്ലുകടി അതിനകത്ത് കെ പി സി സി നേതൃത്വം കാണുകയും ഇയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അനുദാനപ്പെടുത്താൻ വേണ്ടി പിന്നെ എല്ലാവരും കൂടി ചേർന്ന് രമേശ് ചെന്നിത്തലയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ശരത്ചന്ദ്രപ്രസാദിൻ്റെ ഗോഡ് ഫാദർ. ശരത്ചന്ദ്രപ്രസാദിനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞാൽ മാത്രമേ അദ്ദേഹം കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് നേരെ ശരത്ചന്ദ്രപ്രസാദിനെ വിളിച്ച് രമേശ് ചെന്നിത്തല സംസാരിച്ചു. അങ്ങനെ ഒരു ഒത്തുതീർപ്പായി. ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും പുറത്ത് പറയുന്നില്ലെങ്കിലും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കുറേശ്ശെ കുറേശ്ശെ ലീക്കായിട്ടുണ്ട്. കാരണം അടുത്ത പുനഃസംഘടനയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ശരത്ചന്ദ്രപ്രസാദ് ആയിരിക്കും. അങ്ങനെ ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ശരത്ചന്ദ്രപ്രസാദ് ഈ മത്സരരംഗത്തു നിന്ന് മാറിയിരിക്കുന്നത്. എന്തായിരുന്നാലും ശരത്ചന്ദ്രപ്രസാദിൻ്റെ ചുവട് പിടിച്ച് പല ആളുകളും ഷർട്ട് തെച്ച് തുടങ്ങിയിട്ടുണ്ട്, ജനറൽ സെക്രട്ടറിമാരാ ജനറൽ സെക്രട്ടറി ആവാനും വൈസ് പ്രസിഡന്റ് ആവാനും ഒക്കെ. പക്ഷേ ആദ്യത്തെ വെടി പൊട്ടിച്ച് ശരത്ചന്ദ്രപ്രസാദിന് സംഗതി നേടിക്കഴിഞ്ഞു. അപ്പം പിന്നെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ഒരു പിന്നെ ഭാരതയാത്രയുടെ മധ്യത്തിൽ വെച്ച് തന്നെ അതിന് മർമ്മത്തിൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു എറിയിൽ തന്നെയാണ് ശരത്ചന്ദ്രപ്രസാദ് സ്ഥാനം ഉറപ്പാക്കിയത്. പക്ഷേ പുനഃസംഘടന വരുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ള അറിയില്ല. അതിന് ആ ഒരു വാക്ക് ഉറപ്പ് കിട്ടിയതിന് ശേഷം ശരത്ചന്ദ്രപ്രസാദ് നേരെ സുധാകരൻ പക്ഷത്തേക്ക് നീങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം സംഗതി ഉറപ്പാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശരത്ചന്ദ്രപ്രസാദിന് ഒരു ബെർത്ത് കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകൾ പറയുന്നത്. ഈ ശശി തരൂർ മത്സരിക്കാമെങ്കിൽ എനിക്ക് മത്സരിച്ചുകൂടെ എന്നുള്ള ആ പ്രസക്തമായ ചോദ്യമാണ് കോൺഗ്രസിനെ പിന്നെ ആകെ കുഴപ്പത്തിലാക്കിയത്. കാരണം പിന്നെ ശശി തരൂർ അവിടെ പിന്നെ മത്സരിക്കും എന്ന് പറഞ്ഞത് നെഹ്റു കുടുംബത്തിലെ ആരും മത്സരിച്ചില്ലെങ്കിൽ അതേ മത്സരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ ഒരു മത്സരത്തിന് വരില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അശോക് ഗെലോട്ടിനെ പോലുള്ള ഒരു സീനിയർ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റായി മത്സരിക്കാൻ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശശി തരൂർ അതിനെതിരായി നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെയും ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു കണ്ണ് ശരത്ചന്ദ്രപ്രസാദിന് അങ്ങോട്ടും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.